ഉണ്ടാകട്ടെ ആൽഫ ടി വിയുടെ സത്യവിളിച്ചം പ്രോഗ്രാമിലേക്ക് ഇന്നും എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവമായ സ്വാഗതം സത്യവിളിച്ചം എന്ന ഈ പ്രോഗ്രാമിലൂടെ യോഹന്നാന്റെ സുവിശേഷ പഠന പരമ്പരയാണല്ലോ നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പഠനത്തിൻ്റെ 20-ാമത്തെ ക്ലാസ്സിലാണ് ഇന്ന് നാം എത്തിയിരിക്കുന്നത് കഴിഞ്ഞ 19 ക്ലാസ്സുകളിലായി ആദ്യത്തെ 4 അധ്യായങ്ങളാണ് നാം ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തത് ഇന്ന് 5-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഒന്ന് വായിച്ചു കേൾപ്പിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവമുണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെതേസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട് അതിന് 5 മണ്ഡപമുണ്ട് അവയിൽ വ്യാധിക്കാർ കുരുടർ മുടന്തർ ക്ഷയരോഗികൾ ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിൻ്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നിരുന്നു അതാത് സമയത്ത് ഒരു ദൂതൻ കുളത്തിലിറങ്ങി വെള്ളം കലക്കും വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും എന്നാൽ 38 രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു അവൻ കിടക്കുന്നത് യേശു കണ്ടു ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്നറിഞ്ഞു നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു രോഗി അവനോട് യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്നുത്തരം പറഞ്ഞു യേശു അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്കയെടുത്ത് നടന്നു യോഹന്നാന്റെ സുവിശേഷ പഠനത്തിൽ നാം കഴിഞ്ഞ അധ്യായങ്ങളിൽ ക്രിസ്തു ചെയ്ത ഏതാനും ചില അത്ഭുതങ്ങൾ കാണുകയുണ്ടായി 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തും ഒരു അത്ഭുതം കർത്താവ് പ്രവർത്തിച്ചത് ചിന്തിച്ചാണ് നാം അവസാനിപ്പിച്ചത് രാജഭൃത്യനായിരുന്ന ഒരു മനുഷ്യൻ്റെ മകനെ സൗഖ്യമാക്കിയത് ഇവിടെയും ഇപ്പോൾ നാം വായിച്ച ഈ വേദഭാഗത്തും ക്രിസ്തു ചെയ്ത ഒരത്ഭുതമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇവിടെ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതം എന്ന് പറയുമ്പോൾ ഇതിനു മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാനുള്ള സംഭവങ്ങളായിരുന്നു എന്നാൽ അതേ സമയത്ത് താൻ ചെയ്ത അത്ഭുത പ്രവൃത്തികൾ കൊണ്ട് അതനുഭവിക്കുന്നവർക്ക് പ്രയോജനമുണ്ടായിട്ടുണ്ട് ഇത് സാക്ഷ്യം വഹിച്ച അനേകർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിപ്പാൻ ഇടയായിട്ടുമുണ്ട് ഇങ്ങനെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ തൻ്റെ അത്ഭുത പ്രവൃത്തികളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ ആദ്യം തന്നെ ഒന്ന് ഓർപ്പിക്കട്ടെ കേവലം ചില അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയല്ല ക്രിസ്തു ലോകത്തിൽ വന്നത് എന്നാൽ താൻ ചെയ്ത പ്രവൃത്തികളിലൂടെയും തൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുകയായിരുന്നു യോഹന്നാന്റെ സുവിശേഷത്തിലുടനീളം ക്രിസ്തുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്നതാണല്ലോ നാം കാണുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതേ സമയത്ത് ഈ സുവിശേഷ പുസ്തകത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ യഹൂദൻ്റെ ദയനീയമായ പരാജയം പല നിലകളിൽ ആവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ അധ്യായങ്ങളുടെ പഠനത്തിലും നാം അത് കണ്ടതാണ് ഇവിടെയും അതുതന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിൻ്റെ 1-ാം വാക്യം തുടങ്ങുന്നത് തന്നെ അതിൻ്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവമുണ്ടായിട്ട് യേശു യെരുശലേമിലേക്ക് പോയി എന്നാണ് 4-ാം അധ്യായം അവസാനിച്ചത് ക്രിസ്തു വീണ്ടും ഗലീലയിലെത്തി അവിടെ വച്ച് കഫർണഹൂമിൽ ആയിരുന്ന രോഗിയായ മനുഷ്യനെ സൗഖ്യമാക്കിയ കാര്യമാണ് ഇപ്പോൾ ഗലീലയിൽ നിന്ന് വീണ്ടും യെരുശലേമിലേക്ക് പോവുകയാണ് ഇവിടെ ഈ വാക്യത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ക്രിസ്തു യെരുശലേമിലേക്ക് പോകുന്നത് യഹൂദന്മാരുടെ ഒരു ഉത്സവത്തിൻ്റെ സമയത്താണ് ഏതുത്സവമാണെന്ന് അവിടെ പറഞ്ഞിട്ടില്ല പക്ഷേ യഹൂദന്മാരുടെ ഉത്സവം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാർ ആചരിക്കേണ്ട ഉത്സവങ്ങൾ അത് ലേവിയ പുസ്തകം 23-ാം അധ്യായത്തിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ലേവിയ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങളിൽ ശബത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടും ശബത്താചരണത്തിൻ്റെ ആവശ്യകത യഹൂദന്മാരോട് ഓർപ്പിച്ചിട്ട് പിന്നീട് 7 ഉത്സവങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ആ 7 ഉത്സവങ്ങളെയും നാം വായിച്ച് പഠിച്ചാൽ യഹോവയുടെ ഉത്സവങ്ങൾ എന്നാണ് അവയെ വിശേഷിപ്പിച്ചിട്ടുള്ളത് യഹോവയുടെ ഉത്സവങ്ങൾ എന്നാൽ ഇവിടെ യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ യഹോവയുടെ ഉത്സവങ്ങൾ ഇപ്പോൾ യഹൂദന്മാരുടെ ഉത്സവമായി മാറി യഹോവയുടെ പേര് പോലും അവിടെ അപ്രത്യക്ഷമായിരിക്കുകയാണ് ഇതാണ് യഹൂദൻ്റെ ദയനീയമായ പരാജയം യഹൂദൻ ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകന്നുപോയി
ദേവാലയം പോലും കച്ചവട സ്ഥലമാക്കി. ഒരു യഹൂദനെ സംബന്ധിച്ച് മശിഹ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ഇങ്ങനെ യഹൂദൻ്റെ പരാജയത്തിൻ്റെ ശരിയായ ചിത്രം ഇതിനു മുമ്പ് നാം കാണുകയുണ്ടായി. ഇവിടെയും അവർക്ക് ആചരിക്കുവാൻ കൊടുത്ത ഉത്സവങ്ങൾ, അത് യഹോവയുടെ നാമം തന്നെ അപ്രത്യക്ഷമായി യഹൂദന്മാരുടെ ഉത്സവമായി മാറിയിരിക്കുകയാണ്. ലേവ്യാപുസ്തകം 23 അധ്യായം വിശദമായിട്ട് പഠിച്ചാൽ ആ 7 ഉത്സവങ്ങളെക്കുറിച്ച് കാണാം. ആ ഉത്സവങ്ങളൊക്കെ അവരുടെ പഴയ അനുഭവത്തോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുന്നതും അതേ സമയത്ത് മുൻപോട്ട് വിരൽ ചൂണ്ടി ചില ആത്മീക യാഥാർത്ഥ്യങ്ങളെ ഓർമ്മിപ്പിക്കുന്നതുമായ ഉത്സവങ്ങളാണ്. അതിലൂടെയും പ്രായോഗികമായ അനേക പാഠങ്ങൾ ദൈവജനത്തിന് പഠിക്കാനായിട്ടുണ്ട്. ഇത് ഇവിടെ ഏതുത്സവമെന്ന് രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിലും യഹൂദന്മാരുടെ ഉത്സവം എന്ന നിലയിലേക്ക് ക്രിസ്തു ഭൂമിയിൽ വന്ന കാലഘട്ടത്തിൽ യഹൂദൻ്റെ അവസ്ഥ താണുപോയത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഇവിടെ നാം വായിക്കുന്ന സംഭവം യെരുശലേമിലാണ് ഇവരുടെ അഭിമാന വിഷയമായ ദേവാലയം. യെരുശലേമിൽ ആട്ടുവാതിൽക്കൽ ബെതേസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളം, ഇത് ദേവാലയത്തിൻ്റെ പരിസര പ്രദേശങ്ങളാണ്. ആട്ടുവാതിൽക്കൽ എന്നതുകൊണ്ട് ഇങ്ങനെ പറയപ്പെടുന്നു, ദേവാലയത്തിലേക്ക് യാഗമായി അർപ്പിക്കപ്പെടുവാനുള്ള ആടുകളെ കൊണ്ടുപോകുന്ന പ്രവേശന കവാടം എന്ന്. ഇവിടെ ആ ആട്ടുവാതിൽക്കൽ ഒരു കുളത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എബ്രായ പേരാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ബെതെസ്ത എന്ന എബ്രായ പേരുള്ള ഒരു കുളം. ബെതെസ്ത എന്ന വാക്കിൻ്റെ അർത്ഥം ഹൗസ് ഓഫ് മേഴ്സി അല്ലെങ്കിൽ ഹൗസ് ഓഫ് ഗ്രേസ്, കരുണയുടെ ഭവനം എന്നാണ്. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ ചില പ്രത്യേകതകൾ, ഒന്ന്, യെരുശലേമിലാണ്. യെരുശലേം യഹൂദൻ്റെ ദേവാലയം ഇരിക്കുന്ന സ്ഥലമാണ്. ആട്ടുവാതിൽക്കലാണ് ഈ ജനത്തിൻ്റെ പ്രശ്നപരിഹാരത്തിന് പാപപരിഹാരത്തിന് യാഗമായി അർപ്പിക്കപ്പെടുവാനുള്ള ആടുകളെ കൊണ്ടുപോകുന്ന ആ വാതിൽക്കലാണ്. കരുണയുടെ ഭവനമെന്നറിയപ്പെടുന്ന ഒരു കുളത്തിൻ്റെ കരയിലാണ് കിടപ്പ്. എല്ലാ നിലയിലും യഹൂദനെ സംബന്ധിച്ച് വളരെ പ്രതീക്ഷയുടെ സ്ഥാനത്താണ് ഈ സംഭവം നടക്കുന്നത്. ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, യഹൂദൻ്റെ ദേവാലയത്തിൻ്റെ ചുറ്റിലും ദേവാലയത്തോടടുത്ത് ദേവാലയത്തിൻ്റെ വാതിൽക്കൽ തന്നെ ആട്ടുവാതിൽ അവർക്ക് ചില പ്രതീക്ഷകൾ നൽകുന്ന പ്രവേശന കവാടം, പേരിൻ്റെ അർത്ഥം കൊണ്ട് തന്നെ കരുണയുടെ ഭവനമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുളം, അതിൻ്റെ 5 മണ്ഡപങ്ങളുണ്ട്. അവയിൽ അനേക രോഗികൾ കിടപ്പുണ്ട്. ആ രോഗികൾ അവിടെ കിടക്കുന്നതിൻ്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. ആ ഭാഗത്ത് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു ദൂതൻ വന്ന് കുളത്തിലെ വെള്ളം കലക്കും. ആ വെള്ളം കലക്കുന്ന സമയത്ത് കിടക്കുന്ന രോഗികളിൽ ആരാണോ ആദ്യം അവിടേക്ക് ചാടുന്നത് അവന് സൗഖ്യം വരും. ഈ വേദഭാഗം നമ്മൾ വായിച്ചാൽ ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ രോഗികളെല്ലാം അവിടെ കിടക്കുന്നത്. ഒരു പക്ഷേ ചിലർ വെള്ളം കലങ്ങുന്ന സമയത്ത് ചാടുന്നുമുണ്ടായിരിക്കാം. എന്നാൽ ആർക്കെങ്കിലും അതുകൊണ്ട് പ്രയോജനം കിട്ടിയതായിട്ടോ ആർക്കെങ്കിലും അതുകൊണ്ട് സൗഖ്യം കിട്ടിയതായിട്ടോ നമുക്കിവിടെ രേഖപ്പെടുത്തി കിട്ടിയിട്ടില്ല. ഇതായിരുന്നു അവരുടെ വിശ്വാസം. അപ്പം അങ്ങനെ പറയുമ്പോൾ ഒരു ചിന്ത തോന്നാം, ഈ മനുഷ്യനവിടെ 38 വർഷമായിട്ട് കിടപ്പില്ലേ, അനേക രോഗികൾ അവിടെ കിടപ്പില്ലേ, ഇതിനു മുൻപ് ചാടിയിട്ടുള്ളവർക്ക് സൗഖ്യം കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെയും ഇവരിവിടെ കിടക്കുമോ എന്നൊരു സംശയം തോന്നാം. ആ സംശയത്തിന് വലിയ പ്രസക്തിയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. ഇന്നും ലോകം മുഴുവൻ മതപരമായ കർമ്മങ്ങളിലൂടെയും മറ്റ് പല വിധത്തിൽ ഉള്ള ആചാരങ്ങളിലൂടെയും മോക്ഷം ലഭിക്കുമെന്നും പാപമോചനം പ്രാപിക്കാൻ കഴിയുമെന്നും നൂറ്റാണ്ടുകളായി വിശ്വസിച്ചും അതിന് വേണ്ടതെല്ലാം ചെയ്തും പോരുന്നവരാ. എന്തേ ഇന്നും അങ്ങനെ തന്നെ നല്ലൊരു പങ്ക് ആളുകളും തുടരുന്നത്? അപ്പോൾ ഇതിനു മുമ്പ് ആർക്കെങ്കിലും അങ്ങനെ മതപരമായ കർമ്മങ്ങളിലൂടെയോ ആചാരങ്ങളിലൂടെയോ മോക്ഷം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണോ അവർക്കങ്ങനെ അവരുടേതായ പരിശ്രമത്തിലൂടെ പാപമോചനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണോ? അല്ല, നമുക്ക് ദൈവജനത്തിലൂടെ അറിയാം, അങ്ങനെ മതത്തിൻ്റെ കർമ്മങ്ങൾ കൊണ്ടോ ആചാരങ്ങൾ കൊണ്ടോ മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന എന്തെങ്കിലും പ്രവൃത്തികൾ കൊണ്ടോ ആർക്കും മോക്ഷം കിട്ടിയിട്ടില്ല, ആർക്കും പാപമോചനം കിട്ടുന്നുമില്ല. പിന്നെയും നൂറ്റാണ്ടുകളായി മനുഷ്യർ ആ വിശ്വാസത്തോടെ തന്നെ ഇത്തരം കർമ്മങ്ങളിൽ ആശ്രയിച്ചും ആ നിലയിൽ മതത്തിൻ്റെ വിശ്വാസത്തിനനുസരിച്ചും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ആണ് അവരുടെ വിശ്വാസം. ആ നിലയിൽ ആ വിശ്വാസത്തിൽ അവർ
ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്. മതത്തിൻ്റെ പഠിപ്പിക്കലുകളിൽ അവർ അടിമകളായി കിടക്കുന്ന ഒരു സ്ഥിതിയാണ്. ഒരുപക്ഷേ അത് തന്നെയായിരിക്കാം ഇവിടുത്തെയും അവസ്ഥ. ഇവരൊക്കെ അനേക വർഷങ്ങളായിട്ട് അവിടെ കിടപ്പുണ്ട്, ആർക്കും സൗഖ്യം കിട്ടിയതായിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും ആ വിശ്വാസത്തിൽ അവർ അവിടെ തുടരുകയാണ്. മതത്തിൻ്റെ അന്ധമായ വിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെയാണ് ഈ രോഗികളിലൂടെ നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. അത് ഒരു പക്ഷേ നമുക്ക് ചുറ്റുമുള്ളവരെയല്ല, നമ്മിൽ തന്നെ നമുക്ക് ഈ ഒരു അനുഭവം കാണുവാനായിട്ട് കഴിയത്തില്ലേ? ഇവിടെ കിടക്കുന്ന രോഗികൾ, വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം. ഇവരിൽ ഒരു മനുഷ്യനെക്കുറിച്ച് എടുത്തു പറഞ്ഞിരിക്കുകയാണ് അഞ്ചാമത്തെ വാക്യത്തിൽ. 38 ആണ്ട് രോഗം പിടിച്ചു കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവന് എഴുന്നേറ്റ് നടക്കുവാൻ കഴിയാത്ത രോഗിയായ, പക്ഷവാത രോഗം പിടിച്ച 38 വർഷമായിട്ട് അവിടെ കിടക്കുന്ന ഒരു മനുഷ്യൻ. ഈ മനുഷ്യൻ ഈ 38 വർഷമായിട്ട് അവിടെ കിടന്നിട്ടും അവന് സൗഖ്യം കിട്ടിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ ക്രിസ്തു അവൻ്റെ അരികിലേക്ക് വരികയാണ്. ഇവിടെ ഞാൻ ഓർപ്പിച്ചു, യഹൂദ മതത്തിൻ്റെ പരാജയത്തിൻ്റെ രണ്ടാമത്തെ തെളിവ് ഈ സംഭവത്തിൽ കാണുന്നത് ഇതാണ്. ഈ മതത്തിൻ്റെ വിശ്വാസത്തിൽ അടിമപ്പെട്ട് അന്ധമായി അത് പിന്തുടർന്ന് 38 വർഷമായിട്ടും സൗഖ്യം കിട്ടാതെ കിടക്കുന്ന മനുഷ്യൻ എവിടെയാണ് കിടക്കുന്നത്? മുൻപേ ഞാൻ ഓർപ്പിച്ചു, വളരെ പ്രതീക്ഷയുള്ള സ്ഥാനത്താണ്. പക്ഷേ ഒരു പ്രയോജനവും വ്യക്തിപരമായി തനിക്കുണ്ടായിട്ടില്ല. മതം പരാജയപ്പെട്ടിരിക്കുകയാണ്. അവിടെ ക്രിസ്തു വന്നിരിക്കുകയാണ്. എന്താ ക്രിസ്തു ചെയ്തത്? ഈ മനുഷ്യൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. പ്രിയപ്പെട്ടവർ, ആ മനുഷ്യനെ കണ്ട യേശു അവനെ മാത്രമല്ല എന്നെയും നിങ്ങളെയും കാണുന്നവനും കണ്ടവനുമാണ്. നമ്മുടെ ഉള്ള അവസ്ഥ അറിയുന്നവനാണ്. എത്ര വർഷമായി നാം ഈ പാപത്തിൽ തുടരുന്നു, നമ്മുടെ ജനനം മുതൽ നാം ജീവിച്ചു പോരുന്ന നമ്മുടെ പാപാവസ്ഥയെ ശരിയായി കണ്ടവനും കാണുന്നവനുമാണ് നമ്മുടെ കർത്താവ്. നമ്മെ ഉള്ളതുപോലെ കാണുന്ന ദൈവം അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഇവിടെ അവൻ കിടക്കുന്നത് യേശു കണ്ടു. ഇങ്ങനെ ഏറിയ കാലമായിരിക്കുന്നു എന്ന് അറിഞ്ഞു. ഇതറിഞ്ഞിട്ട് കർത്താവ് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. കർത്താവിനിപ്പോൾ അറിയേണ്ടത് എന്താ? അവൻ്റെ മനസ്സ്, അവൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ് അറിയേണ്ടത്. ഞാൻ ഇതിനു മുൻപ് പല പ്രാവശ്യം ഓർപ്പിച്ചിട്ടുണ്ട്, വേദപുസ്തകത്തിലെ ദൈവം നമ്മോട് ഇടപെടുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ നിലയനുസരിച്ചാണ്. ഹൃദയത്തിൻ്റെ ആഗ്രഹമാണ് കർത്താവിന് അറിയേണ്ടത്. ഹൃദയത്തിലെ വിശ്വാസമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹൃദയത്തിൻ്റെ നില ഉള്ളതുപോലെ അറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. ഇവിടെയും തന്നിൽ വിശ്വസിക്കുന്നവൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. തന്നിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുന്നവൻ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടാകണം. ഹൃദയം ദൈവം മുമ്പാകെ വളരെ പ്രസക്തമാണ്. ഇവിടെ ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന്. ഒരുപക്ഷേ 38 വർഷമായിട്ട് സൗഖ്യം പ്രതീക്ഷിച്ച് കിടക്കുന്ന ഒരു മനുഷ്യനോട് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ? പിന്നെ എന്തിനാണ് അവനവിടെ കിടക്കുന്നത്? 38 വർഷമായിട്ട് കിടക്കുകയല്ലേ, സൗഖ്യം പ്രാപിക്കാനുള്ള ആഗ്രഹത്തോടെയാണ്. പിന്നെ എന്ത് ഈ ചോദ്യത്തിൽ ന്യായമിരിക്കുന്നത്? നമുക്ക് മാനുഷികമായി ചിന്തിച്ചാൽ അത് ഒരു ന്യായരഹിതമായ ചോദ്യമായി തോന്നാം. എന്നാൽ ആ മനുഷ്യൻ്റെ മറുപടി നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അവൻ പറയുന്ന കാര്യങ്ങളിൽ 3 വസ്തുതകൾ അടങ്ങിയിട്ടുണ്ട്. 1, ആ മനുഷ്യൻ പറയുന്നത്, യജമാനനെ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. അപ്പോൾ ഇവൻ്റെ ആശ്രയം എന്താണ്? സൗഖ്യം പ്രാപിക്കണമെന്നുണ്ട്, വെള്ളത്തിൻ്റെ കലക്കത്തെ ആശ്രയിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ അവൻ്റെ നോട്ടം എപ്പോഴും ബദേസ്ത കുളത്തിലേക്കാണ്. കരുണയുടെ ഭവനം എന്നറിയപ്പെടുന്ന ആ കുളത്തിലേക്കാണ് അവൻ്റെ നോട്ടം എപ്പോഴും. 2, അവൻ പറയുന്ന മറ്റൊരു കാര്യം, ഈ വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്കാരുമില്ല. അപ്പോൾ ആരിലാണ് താൻ ഇപ്പോൾ ആശ്രയിക്കുന്നത്? എന്നെ ആരെങ്കിലും ആ കുളത്തിൽ കൃത്യസമയത്തൊന്ന് എടുത്ത് ഇട്ടിരുന്നെങ്കിൽ മറ്റുള്ളവരിൽ ആശ്രയിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ. 3, താൻ പറയുന്നത്, ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു. സ്വയത്തിൽ ആശ്രയിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ. ഇതല്ലേ ഇന്നത്തെ ലോകത്തിൻ്റെ ചിത്രം? സകല മനുഷ്യവർഗത്തിൻ്റെയും ശരിയായ ഒരു ചിത്രമല്ലേ ഇത്?
കുളത്തിൻ്റെ കലക്കത്തെ ആശ്രയിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ, മതകർമ്മങ്ങളിൽ ആശ്രയിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ, അന്ധമായ ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും അടിമപ്പെട്ടും അതിനെ ആശ്രയിച്ചും കിടക്കുന്ന ഒരു മനുഷ്യൻ, മറ്റുള്ളവരിൽ ആശ്രയം വെച്ച് ജീവിക്കുന്ന മനുഷ്യൻ, സ്വയത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ. പ്രിയപ്പെട്ടവരെ, നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. മനുഷ്യനിൽ ആശ്രയിച്ചാൽ ലജ്ജിച്ചു പോകാം, പരാജയപ്പെട്ടു പോകാം, എന്നാൽ ഒരിക്കലും ലജ്ജിപ്പാൻ വകയില്ലാതെ സൗഖ്യം തന്ന് വിജയകരമായി നമ്മെ മുൻപോട്ട് നടത്തുവാൻ കഴിയുന്ന ഒരുവനേയുള്ളൂ സ്വർഗത്തിലെ ദൈവം. യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. ഇവിടെ കർത്താവ് ചോദിച്ച ചോദ്യത്തിന് ഈ മനുഷ്യൻ പറഞ്ഞ മറുപടി ആ നിലയിൽ വളരെ പ്രസക്തമാണ്. കുളത്തിലെ ആശ്രയത്തിലും മറ്റുള്ളവരെ ആശ്രയിച്ചും സ്വയത്തിൽ ആശ്രയിച്ചും കിടക്കുന്ന ഒരു മനുഷ്യൻ, പക്ഷേ ഈ മൂന്ന് ആശ്രയങ്ങളും തനിക്ക് പ്രയോജനം നൽകിയില്ല, അത് പരാജയമായിരുന്നു. ഈ മൂന്നിനെയും താൻ ആശ്രയിച്ച് അവിടെ കിടക്കുകയാണ്, പക്ഷേ തനിക്ക് സൗഖ്യം കിട്ടിയിട്ടില്ല. ഇനി ഞാൻ അതിനൊരു മറുവശം പറയട്ടെ, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ച ചോദ്യത്തിന് എന്തായിരുന്നു മറുപടി പറയേണ്ടത്? ഒന്നുകിൽ മനസ്സുണ്ട്, ഇല്ലെങ്കിൽ ഓ ഇല്ല, പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു. ഈ രണ്ടിലൊന്നാ ഉത്തരം നൽകേണ്ടിയിരുന്നത്. കാരണം ചോദ്യം വളരെ വ്യക്തമാണ്, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? യെസ് ഓർ നോ, ഇതായിരുന്നു മറുപടി പറയേണ്ടത്. എന്നാൽ ഈ മനുഷ്യൻ അങ്ങനെ ഒരു മറുപടി പറഞ്ഞില്ല, മറ്റു ചില ന്യായങ്ങളും വിശദീകരണങ്ങളും പറയുക. ഞാൻ ഓർപ്പിച്ചതുപോലെ കുളം, മറ്റുള്ളവർ, എൻ്റെ കഴിവ്, ഇതൊന്നും എനിക്ക് പ്രയോജനപ്പെട്ടില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പഴിചാരി ഒരു മറുപടി, അവ്യക്തമായ ഒരു മറുപടി, അല്പം വിശദമായ വാക്കുകളിൽ ഒരു മറുപടി. താൻ യെസ് ഓർ നോ പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ സൗഖ്യമാകാൻ ആഗ്രഹമില്ല, പിന്നെ എന്തിനാണ് ഇവിടെ കിടക്കുന്നത് എന്ന് താൻ പറഞ്ഞില്ല, യെസ് എന്ന് പറഞ്ഞില്ല. കാരണം സൗഖ്യമാകണമെന്നുണ്ട്, എന്നാൽ ഒരു വശത്ത് സൗഖ്യമാകണമെന്നുമില്ല. ഞാനത് മാനുഷികമായി പറയുന്നതാണ്. അതിൻ്റെ കാരണം ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ഇവിടെ 38 വർഷമായിട്ട് കിടക്കുക, ഇപ്പോൾ ഇവിടുത്തെ ഒരു ചെറിയ കൂട്ടത്തിൻ്റെ ലീഡർ സ്ഥാനത്ത് എത്തിയിരിക്കുക. അവിടെ കിടക്കുന്നത് മുഴുവൻ വ്യാധിക്കാർ, കുരുടർ, മുടന്തർ, ക്ഷയരോഗികൾ, വലിയ കൂട്ടമാണ്. അവരുടെ ഇടയിൽ 38 വർഷത്തെ നീണ്ട പാരമ്പര്യവുമായി, അനുഭവ സമ്പത്തുമായി, നീണ്ട പരിചയവുമായി അവിടെ കിടക്കുന്ന ഈ മനുഷ്യനാണ് ഇപ്പോൾ അവിടുത്തെ ഏറ്റവും സീനിയർ. അതുകൊണ്ട് ഒരു പക്ഷേ താൻ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി പരിചയിച്ചു പോകുന്ന പാരമ്പര്യം വിട്ട് ഇനിയും പുതിയൊരനുഭവത്തിലേക്ക് പോകുക, തനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിൽ എത്തപ്പെട്ടിട്ടുണ്ടായിരിക്കാം. നമ്മൾ സാധാരണ പറയുന്ന ഒരു പ്രയോഗമുണ്ട്, മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് എന്ന്. ഈ രോഗിയായ മനുഷ്യൻ മറ്റു രോഗികളുടെ ഇടയിൽ മൂക്കില്ല രാജ്യത്ത് മുറിമൂക്കൻ രാജാവ് പോലെ അവിടെ വസിക്കുകയാണ്. ആ ഒരു സ്വാതന്ത്ര്യവും ആ ഒരു അധികാരവും ആ ഒരു പാരമ്പര്യവും വിട്ടു പുറത്തു പോകുവാൻ ഒരു പക്ഷേ വലിയ താല്പര്യമില്ലാതെ ആയി കാണാം, ഇത് പരിചയിച്ചു പോകുന്നതുകൊണ്ട്. ഞാനങ്ങനെ ചിന്തിക്കാൻ കാരണം, ഇന്നും ലോകത്തിലെ നല്ലൊരു പങ്ക് ആളുകളും ദൈവവചനവും സുവിശേഷവും ഒക്കെ കേൾക്കുമ്പോൾ ഈ സത്യം അംഗീകരിച്ച് പുറത്തു വരാൻ അവരെ തടയുന്നത് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി പരിചയിച്ചു പോന്ന പാരമ്പര്യങ്ങളും അവരുടേതായ ചില രീതികളുമാണ്. അത് വിട്ടിട്ട് ഇനിയും ഒന്ന് പുറത്തു വരിക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. അത് അവരെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും പ്രിയപ്പെട്ടവർ നമ്മെ പ്രതിനിധീകരിക്കുന്ന ഒരു മനുഷ്യൻ. അവൻ്റെ ആ വാക്കുകൾ ആ നിലയിലാണ് ഇവിടെ മറുപടി പറയുന്നത്. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ആ ചോദ്യം ഇന്നും നമ്മുടെ കർത്താവ് ആവർത്തിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, 20 നൂറ്റാണ്ടുകൾക്ക് മുൻപ് ബെഥേസ്ത കുളക്കരയിൽ കിടന്ന രോഗിയായ മനുഷ്യൻ്റെ അരികെ ചെന്ന് നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ച നമ്മുടെ അരുമനാഥനായ, സൗഖ്യദായകനായ, പാപവിമോചകനായ, ലോകരക്ഷിതാവായ ക്രിസ്തു കാലങ്ങൾ കഴിഞ്ഞ് ഇന്നും ദൈവവചനത്തിലൂടെ ഈ വാക്കുകളെ കേൾക്കുന്ന ഓരോരുത്തരോടും ചോദിക്കുന്നു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? നിന്റെ ആഗ്രഹം അത് ക്രിസ്തുവിനറിയണം. ഇന്നും അത് ആവർത്തിക്കുകയാണ്. ഇവിടെ അവൻ പറഞ്ഞ മറുപടിക്ക് മുമ്പിൽ കർത്താവ് തിരികെ അവനോട് പറയുന്നത് 8-ാമത്തെ വാക്യത്തിലാണ്. യേശു അവനോട്, എഴുന്നേറ്റ് നിന്റെ കിടക്ക എടുത്ത് നടക്ക എന്ന് പറഞ്ഞു. എഴുന്നേൽക്കുക ആദ്യം, പിന്നെ നിന്റെ കിടക്ക എടുക്കുക.
നീ അതും ചുമന്ന് നടക്കുക. മൂന്ന് കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. ഒന്ന്, അവൻ ആ കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കണം. രണ്ട്, കഴിഞ്ഞ ദീർഘവർഷങ്ങളായി തന്നെ ചുമന്ന തന്നെ വഹിച്ച ആ കിടക്ക ഇനി താൻ വഹിക്കണം. മൂന്ന്, അതും കൊണ്ട് നടന്നു പോകണം, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കാം. മൂന്ന് കാര്യങ്ങളാണ് കർത്താവോട് പറയുന്നത്. പക്ഷേ ഈ മൂന്ന് കാര്യങ്ങൾ താൻ ചെയ്യണമെങ്കിൽ അതിന് മുൻപ് സംഭവിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്നത് ആരോടാ? 38 വർഷമായിട്ട് എഴുന്നേൽക്കാൻ കഴിയാത്ത, ആ കുളത്തിൻ്റെ അവിടം വരെ ഒന്ന് ചെല്ലാൻ കഴിയാത്ത, പ്രതീക്ഷ നഷ്ടപ്പെട്ട, സകല ആശയും അറ്റുപോയ ഈ മനുഷ്യനോടാണ് ഇപ്പം ചെന്നിട്ട് പറയുന്നത്, ആ എഴുന്നേക്ക്, കിടക്കയെടുക്ക്, നടക്ക് എന്ന്. അവനെ കൊണ്ട് സാധിക്കുന്ന കാര്യമാണോ? അവൻ എഴുന്നേൽക്കാൻ കഴിയത്തില്ല, അതാണ് അവൻ്റെ അവസ്ഥ. പക്ഷേ ഇപ്പോൾ കർത്താവ് പറഞ്ഞ ഈ വാക്കുകൾ അവൻ അനുസരിക്കാൻ ആദ്യം ആ വാക്കുകൾ അവൻ വിശ്വസിക്കണം. എഴുന്നേൽക്കാൻ ആവശ്യപ്പെട്ടവൻ എന്നോട് എഴുന്നേൽക്കാൻ പറഞ്ഞെങ്കിൽ അവൻ്റെ വാക്ക് ഞാൻ വിശ്വസിച്ച് ഒരു ശ്രമം നടത്തിയാൽ എനിക്ക് എഴുന്നേൽക്കാൻ കഴിയും എന്ന വിശ്വാസം ആദ്യം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ടത് വിശ്വാസമാണ്. ആ മനസ്സ് നമ്മിലുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, ഇതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലെ വിശ്വാസം. ഈ മനുഷ്യനെ വാക്കുകൾ വിശ്വസിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിന് മാറ്റം വന്നു, അവൻ്റെ ശരീരത്തിൽ ശക്തി വ്യാപരിച്ചു, അവൻ എഴുന്നേൽക്കാൻ കഴിഞ്ഞു, കിടക്കയെടുക്കാൻ കഴിഞ്ഞു, നടക്കുവാൻ കഴിഞ്ഞു. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ വന്ന വലിയ മാറ്റത്തെക്കുറിച്ച് 10 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്കത് ചിന്തിക്കാം. ഞാൻ ഇവിടെ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ കഴിയണമെങ്കിൽ ആദ്യം അവൻ്റെ വാക്ക് വിശ്വസിക്കണം, അത് ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണം. ഈ നീണ്ട 38 വർഷം രോഗിയായി കിടന്ന മനുഷ്യൻ ക്രിസ്തുവിൻ്റെ വാക്കുകൾ ഹൃദയത്തിൽ വിശ്വസിച്ചപ്പോൾ അത് സൗഖ്യമായി മാറി. അവൻ്റെ ഹൃദയത്തിന് മാത്രമല്ല, അവൻ്റെ പാപാവസ്ഥയ്ക്ക് മാത്രമല്ല, അടുത്ത ക്ലാസ്സിൽ ഇങ്ങനെ വിശദീകരിക്കാം, അവൻ്റെ ശരീരത്തിനും ദൈവശക്തി വ്യാപരിച്ച് എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുവാനും ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുവാനും തനിക്ക് സാധിച്ചു. കഴിഞ്ഞ സംഭവത്തിൽ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചു, കർത്താവിനെ സംബന്ധിച്ച് ദൂരമൊരു പ്രശ്നമല്ല. ഗലീലയിൽ ഇരുന്നു കൊണ്ട് തന്നെ കഫർണഹോമിലെ രോഗിയായ മനുഷ്യന് സൗഖ്യം കൊടുത്തുവെങ്കിൽ ഈ സംഭവത്തിൽ വേറൊരു കാര്യം തെളിയിക്കുന്നു. കാലം തനിക്കൊരു പ്രശ്നമല്ല. നീണ്ട 38 വർഷമായിട്ട് രോഗിയായി കിടന്ന മനുഷ്യനാ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവനാ. 10 വർഷമോ 15 വർഷമോ 38 വർഷമോ കർത്താവിനെ സംബന്ധിച്ച് വിഷയമല്ല. എത്ര പഴക്കം ചെന്ന പാപിയാണെങ്കിലും, എത്ര പഴക്കം ചെന്ന രോഗിയാണെങ്കിലും, നിന്റെ പ്രശ്നത്തിന് പരിഹാരം തരുവാൻ ക്രിസ്തുവിനെ സംബന്ധിച്ച് കാലത്തിൻ്റെ ഒരു തടസ്സമില്ല. ഇന്നും പ്രവർത്തിക്കുന്നവൻ കർത്താവ്. ഒരു ചോദ്യം, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ? ഹൃദയം തുറന്ന് കർത്താവേ എനിക്ക് അങ്ങേ വേണമെന്ന് പറഞ്ഞ് ഹൃദയത്തിലേക്ക് വിശ്വാസത്തോടെ സ്വീകരിച്ചാൽ പാപമോചനമുണ്ട്, ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. ആ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വരട്ടെ. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.